മടങ്ങിയെത്തുന്ന പ്രവാസികൾ സ്വന്തം ചിലവിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്ന സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ തീരുമാനം പിൻവലിക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു സർക്കാരിന് ഇക്കാര്യത്തിൽ ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കായി തുറക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു വളരെ വിശേഷ ദിവസങ്ങളടക്കം എല്ലാ പിന്നെ മതവിഭാഗങ്ങളും അവിടെ ആരാധനങ്ങൾ പൂട്ടിക്കൊണ്ട് ഗവൺമെന്റുമായി സഹകരിച്ചു ഇതുവരെ സഹകരിച്ചു പോന്നു അത് വിഷുവിനായിട്ടും വിഷ്ടറായിട്ടും അതുപോലെ നോമ്പായിട്ടും എല്ലാ കാലത്തും എല്ലാവരും സഹകരിച്ചു വന്നു പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പരിമിതമായ സമയത്ത് എല്ലാ നിബന്ധനകളെയും അംഗീകരിച്ചു കൊണ്ട് ആരാധനങ്ങൾ തുറന്നുകൊടുക്കാനുള്ള നിലപാടും തീരുമാനങ്ങളും ഗവൺമെന്റ് എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുണ്ട് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും വിവിധ പാർട്ടികൾ ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി വി ആർ കാർത്തിക് ചേരുന്നു കാർത്തിക് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അത് ഈ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിന്റെ ചിലവ് പ്രവാസികൾ വഹിക്കണം വലിയ എതിർപ്പ് സമൂഹത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു പ്രവാസി സംഘടനകൾ രംഗത്ത് വന്നു ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം സർക്കാർ തലത്തിൽ ആലോചനയിലുണ്ടോ സർവകക്ഷി യോഗത്തിൽ ഈ പാർട്ടികളെല്ലാം പ്രധാനമായും മുന്നോട്ട് വെച്ചത് പ്രവാസികളുടെ പ്രശ്നം തന്നെയാണ് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അതിന്റെ ചെലവ് അവർ തന്നെ വഹിക്കണം എന്ന് കഴിഞ്ഞ ദിവസം സർക്കാർ തീരുമാനിച്ചിരുന്നു ആ തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതിനെതിരെയുള്ള ഒരു പൊതുവികാരമാണ് ഇന്ന് യോഗത്തിൽ ഉണ്ടായത് പ്രധാനമായും പ്രതിപക്ഷത്തിനിന്നും കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് ഈ വിഷയം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് സൌജന്യ ക്വാറന്റൈൻ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് നിരീക്ഷണത്തിൽ കഴിയുന്നവർ സ്വന്തം ചെലവ് െന്ന തീരുമാനം പുനഃപരിശോധിക്കണം എന്നൊരു ആവശ്യവും മുന്നോട്ട് വച്ചു ഇതിൽ ഉചിതമായ പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് നൽകുകയും ചെയ്തു അതോടൊപ്പം തന്നെ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു ടെസ്റ്റുകളുടെ എണ്ണം ലക്ഷത്തിൽ നൂറ് എന്ന രീതിയിൽ ആക്കണം അത്രയെങ്കിലും ഒരു ദിവസം ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ നിലവിലെ സാഹചര്യം ആരോഗ്യ കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ സാഹചര്യത്തിന്റെ കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ എന്നും അക്കാര്യത്തിലും ഒരു നടപടി വേണം എന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ലീഗ് അടക്കമുള്ള സംഘടനകളാണ് ാണ് മറ്റ് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത് ലോക്ഡൌൺ ഇളവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത് അതിൽ ഏറ്റവും പ്രധാനം ആരാധനാലയങ്ങൾക്ക് ഇളവ് വേണം എന്നൊരു ആവശ്യം മുസ്ലിം ലീഗ് സർവേഷ് യോഗത്തിൽ മുന്നോട്ട് വെച്ചു എന്നതാണ് മറ്റ് കഴിഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സഹകരിച്ചു എന്നാൽ ഇളവുകളോടെ പൂർണ്ണമായും ക്ഷേത്രദർശനം അടക്കമുള്ള കാര്യങ്ങളിലേക്കല്ല വ്യക്തമായ മാനദണ്ഡങ്ങളോടെ ആരാധനാലയങ്ങൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നൊരാവശ്യമാണ് ലീഗ് മുന്നോട്ട് വെച്ചത് ഏതായാലും പ്രവാസികളുടെ കാര്യം തന്നെയാണ് മിക്ക പാർട്ടികളും ഉന്നയിച്ചത് വീഡിയോ കോൺഫറൻസിംഗ് ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ കൈക്കൊണ്ട തീരുമാനത്തിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകുമോ എന്നാണ് എവരും ഉറ്റുനോക്കുന്നത് കാരണം സർവകക്ഷി യോഗത്തിൽ ഉയർന്ന പൊതുവികാരം മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ ക്വാറന്റൈൻ ചെലവ് അത് സർക്കാർ വൈകിട്ട്

പ്രവാസികളിൽ നിന്നും ക്വാറന്റൈൻ ചെലവ് ഈടാക്കുന്നതിനെതിരെ സംസ്ഥാനത്തും വിദേശ മലയാളികൾക്കിടയിലും പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പുനരാലോചന ജോലി നഷ്ടപ്പെട്ടവർക്കും പാവങ്ങൾക്കും സൗജന്യ ക്വാറന്റൈൻ നൽകാനാണ് ധാരണ മറ്റുള്ളവരിൽ നിന്നും ക്വാറന്റൈൻ ചെലവ് ഈടാക്കും തിരിച്ചുവരാൻ നോർക്കയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും സൗജന്യ ക്വാറന്റൈനുള്ളവരെ കണ്ടെത്തുക കൂടുതൽ ചർച്ചകൾക്ക് ശേഷമാകും അന്തിമ പ്രഖ്യാപനം അതേസമയം ക്വാറന്റൈൻ ചെലവ് ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രവാസി സംഘടനകളും പ്രതിപക്ഷ നേതാക്കളും വിമർശനവുമായി രംഗത്തെത്തി മേഘവാലയത്തിലുള്ള വിമാനം പൊങ്ങി വന്ന് നോക്കി വരൂ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യംകൂടത്ത് സ്വന്തം വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയനോട് ഞങ്ങൾ ചോദിക്കുന്നു വന്ന മക്കളോട് ഇത്രമാത്രം സമീപനമാണ് ചെയ്യേണ്ടത് ക്വാറന്റൈൻ ചെലവ് സർക്കാർ വഹിക്കണം സർക്കാരിന് വഹിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് സ്പോൺസർ ചെയ്യാൻ ഇവിടെ സംഘടനകളുണ്ടല്ലോ തിരിച്ചു വരാൻ ടിക്കറ്റിന് പോലും ഗതിയില്ലാതെ സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന ടിക്കറ്റുമായി വരുന്ന ഈ പ്രയാസമേറിയ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്ന് വളരെ വേദനയോടെ വ്യസനത്തോടെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് പ്രവാസികൾ എത്തിപ്പെട്ടിരിക്കുന്നത് സർക്കാർ തീരുമാനം പ്രവാസികളോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ആരോപിച്ചു കപ്പലിലും വിമാനങ്ങളിലുമായി പതിനായിരത്തിലധികം പ്രവാസികളാണ് ഇന്നലെ വരെ കേരളത്തിലെത്തിയത് ഇതിൽ എൺപത്തിയഞ്ച് ശതമാനവും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമാണ് ന്യൂസ് ഡെസ്ക്